വണ്ടി ആക്സിഡന്റ് സാറേ തല ഇറക്കം അല്ലേ ആ ഞാൻ തങ്കച്ചിയിലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞേ സാറിന്റെ കൂടെ പോയാ മതി എന്ന് പറഞ്ഞേ ആണല്ലേ കുഴപ്പമില്ല സാർ നിങ്ങക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ തങ്കച്ചിയിലൂടെ താങ്ക് യു ഫ്രണ്ടി ഡോക്ടർ പുള്ളിക്കാരൻ നമുക്ക് അകത്ത് കൊണ്ടുപോയി പ്രൈവറ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ ട്രീറ്റ്മെന്റ് നമുക്ക് അങ്ങ് കൊടുക്കാം സാറേ സാറേ ഇത് വണ്ടി അൺലോക്ക് ആവുന്നില്ലല്ലോ സാറേ ശാന്തി ഡോക്ടർ നമുക്ക് മറ്റേ ആൾക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കാല്ലേ ഡോക്ടർ എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കേട്ടു സാർ അത് വേണ്ട സാർ ഞാൻ ആ കുട്ടിയെ വിളിച്ച് അവരോട് ഞാൻ പൊക്കോളാം അത് നല്ല ട്രീറ്റ്മെന്റ് അറിയായിരുന്നു എന്നെ ഇല്ല സാർ നമ്മള് സാറിന്റെ സിറ്റിയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഇത് തന്നെയായിരിക്കും ആ ഓക്കെ സാർ ഓക്കെ ഹലോ 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 ആരാ ചെറിയൊരു ബ്രേക്ക് ഏത് സാറിന്റെ അടുത്ത ആരെങ്കിലും ഒരാളുടെ നമ്പർ ഒന്ന് തന്നേ എന്റെ അടുത്ത ആര് എനിക്ക് വാസു എണ്ണ മാത്രമേ ഉള്ളണ്ണാ നമ്പർ നമ്പർ പറഞ്ഞു 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 അയ്യോ നമ്പർ പറഞ്ഞു മോഹിനി വലര് അല്ലെങ്കിൽ 8888 അല്ലെങ്കിൽ സരക്കണനെ വിളിച്ചാലും മതി വലിയ പ്രശ്നം ഉണ്ടായി കണ്ടറിയാം നിങ്ങളല്ലല്ലോ പറയണ്ട പിന്നെ ഞാനൊക്കെ മൂഞ്ചാനാണോ എം ബി ബി എസ് എടുത്തത് ഇതിന് ആയുർവേദത്തിൽ ഒരു ചികിത്സ ഉണ്ട് ആണ് അയ്യോ ആയുർവേദം എനിക്ക് അലർജി അല്ല ഇത് അകത്ത് കൊടുക്കാനുള്ള പുറത്ത് കൊടുക്കാനുള്ള എങ്കിൽ കൊടുക്കൂ സാറേ ചെറിയ പെയിന്റ് ഉണ്ട് വരണേ പെമ്പിള്ളാരെ നമ്പർ ഒക്കെ ഡിലീറ്റ് ചെയ്തേക്ക് സാറേ ബാള് പോയി സാറേ രണ്ട് ബാളേ ഉള്ളൂ തൽക്കാലം ഒരു കാലി ഇട്ടേരെ സാർ അങ്ങനെ പറയരുത് സാർ ഞാൻ കല്യാണം കഴിക്കാൻ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞു പറയില്ല ഫ്രഷ് സാറിന് എത്ര വയസ്സുണ്ട് സാർ സാർ എനിക്ക് 27 പക്ഷേ 27 വയസ്സിന്റെ ഒന്നും കാണുന്നില്ലല്ലേ ഇല്ല തൊലിയൊക്കെ ചുളിഞ്ഞിരിക്കുവാ സാറേ സാർ അത് അവിടത്തെ അങ്ങനെയാ
അവിടുത്തെ കയ്യിലെ സാർ കിടക്കു കയ്യിലെ തന്നെ സാർ ഈ കിടക്കണ ഏതാണ് സാർ കിടക്കാൻ പറ്റണല്ലോ എനിക്ക് എനിക്ക് കാണാൻ ഒന്ന് പറഞ്ഞു കൊടുക്കും അല്ല കിടക്കുന്ന പോലും അറിയില്ല പുള്ളിക്ക് എന്തിനാണോ ഉണ്ടോ ഭാര്യ എന്തൊക്കെയാണ് പറയുന്നത് ജാൻസിംഗ് ഡോക്ടർ അതായത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞോ ഇപ്പോ നോക്കിയിട്ടില്ല ബാലൂരിനും കുറവുണ്ട് സാറെ പക്ഷേ നമുക്കത് തൽക്കാലം എന്തെങ്കിലും പറ്റി അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ പ്രശ്നമല്ല ഇവിടെ സിലിക്ക ജെൽ ഇൻജക്ട് ചെയ്തല്ലോ സാർ വേറൊരു സ്കീമുണ്ട് സാർ ഈ ഹേർട്ട് വഴി നമുക്ക് ഈ ബോളിലേക്ക് സാധനം എത്തിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് സർജറി സാറ് സർജറി ഒക്കെ പേടിയാണെങ്കിൽ സാറ് വാ മാറണ്ട പറഞ്ഞാൽ വായിക്കൂടെ ഒരു ബാലൻ തരും നോക്കിയോളൂ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് അതാണ് വാ തുറന്ന് ബോൾ ഇട്ട് തരിക എന്നുള്ള ഒരു ഡയറക്റ്റ് ആദ്യം ഒരു കുഴൽ വെക്കും അടി കൂടെ ബോൾ ഇട്ട് തരുള്ളൂ അത് കേൾക്കുമ്പോ ഒരു ഇത് തോന്നുന്നെങ്കിൽ സാർ അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് സാറിനും ഒരു ചെറിയ പെയിൻ കുറവായിരിക്കും നമുക്ക് നല്ല സുഖമായിരിക്കും സാർ ഇപ്പൊ എന്നെ ഇത്രയും ഒന്ന് തച്ച വല്ല ഇഞ്ചക്ഷൻ തന്നെ വിട്ടാ മതി സാറേ പിന്നെ നമുക്ക് സർജറി പിന്നെ നോക്കാം സാറേ സാർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തുവിടാ സാറേ നമുക്ക് സാറേ എനിക്ക് താഴോട്ട് കിടക്കുന്ന ഇങ്ങനെ കുറുകെ കിടക്കുന്ന എല്ലാം തച്ച് വെക്കട്ടെ സാറേ സാറേ ഉള്ളതൊക്കെ സാറേ തയ്ക്കണ്ട സാറേ ഇതിപ്പോ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല നമ്മുടെ സിസ്റ്റർമാർ കൊണ്ടുവരുന്നേ ട്രീറ്റ്മെന്റിനെ സാറേ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് സാറേ ഇപ്പൊ നല്ല അത്യാവശ്യം കിട്ടണ്ടേ തൽക്കാലം വേറെ കിട്ടാനൊരു ബെഡാംക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോ എല്ലാം ശരിയായി ഇവിടെ വേറെ ചില ഡോക്ടർമാരുണ്ട് ഒന്നിനെ അറിഞ്ഞിടത്ത കൊറേ സാറേ ഇതിന് ശരിയാവോ സാർ ഇത് സാറേ ഇത് പ്രോപ്പർ ആയിട്ട് മെഡിസിൻ എടുത്താൽ മാത്രം മതി സാർ വേറെ കുഴപ്പമൊന്നുമില്ല ശരിയായിട്ടെങ്കിൽ സാറേ നമ്മളൊരു ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് വരാം അത് കയറ്റി വെച്ചാടി അങ്ങോട്ട് അതെ കുറുകെ കയറ്റി വെച്ചാൽ അപ്പൊ കാണുന്നവർക്ക് തോന്നും അതെ എല്ലാം ഓക്കെ ആണ് നമ്മുടെ ഡെമ്മി ബോൾസ് അവൈലബിൾ ആണ് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനേ ഈ സർജറി നമുക്ക് ചിന്തിക്കാം ഞാൻ നോക്കട്ടെ എത്ര റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സാർ ഈ സർജറി ഒരു തരത്തിൽ സാറിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി സാറിന്റെ ദാമ്പത്യ സ്ട്രോങ് ആവാൻ പോവാ കാരണം പറയട്ടെ ഇന്ന് സാറിന് വീട്ടിൽ പോയി പറയുമ്പോ സാറിന് അതായത് സാറിന് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഭാര്യയ്ക്കും മനസ്സിലാവും അപ്പൊ ഭാര്യയ്ക്കും എല്ലാം ചുറ്റികളി ഉണ്ടെങ്കിൽ ഭാര്യ ഇനി അതിന് പോകത്തില്ല അതാ ഞാൻ പറഞ്ഞേ എല്ലാം നല്ലതിന് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവരെ പറയാതിരിക്കല്ലേ റീൽസിലൊക്കെ കാണുന്നതുപോലെ മറ്റേ രണ്ട് സ്ഥാനം കൊണ്ട് കാണിക്കുമ്പോ സന്തോഷമാവോ സങ്കടമാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം സാറേ അത് ഭയങ്കര പ്രശ്നമായിരിക്കും സാറേ അത് വേണമെങ്കിൽ സാർ അതിലോട്ടൊന്നും പോണ്ട സാർ ഇത് സർജറി എത്രയാവും സർജറി സാറെ ഒരു 5.5 ആണെങ്കിൽ നമുക്കൊരു 2 lakh 6.5 വേണമെങ്കിൽ ഒരു 6 lakh രൂപയാവും അതെന്തിനാണ് ഈ 6.5 5.5 സ്റ്റിച്ചിന്റെ എണ്ണം
സാറേ ഇതിപ്പോ എത്ര സിച്ച് വേണ്ടി വരും സാറിന്റെ കണ്ടിട്ട്? ഇത് രണ്ടായിരം ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല സാറേ, തൽക്കാലം പശ വെച്ചുള്ള ഒട്ടിക്കാം. സ്റ്റിച്ച് മിനിമം ഒരു സൈസ് ഉണ്ട് നമ്മളേല്. സാറേ റേറ്റ് കുറവായിരിക്കും. റേറ്റ് സാറേ ഇതിനൊക്കെ ഉണ്ട് റേറ്റ് വരണ്ട സാറേ. സാറേ എന്നാ പിന്നെ സാർ, ഞാൻ നമുക്ക് ഡ്യൂട്ടിക്ക് പോവാ സാറേ, ഇവിടെ ഇറങ്ങണം കേട്ടോ സാറേ, നമ്മുടെ ഡ്യൂട്ടിക്ക് പോവാ. ഇവിടെ കുറെ ബാഡീസ് കാണുന്നു.